ഇന്ന് 17,821 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. പരിശോധനകൾ 87,331 നടന്നത്. മരണസംഖ്യ 196. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 259,179 പേരാണ്. രോഗമുക്തരായത് ഇന്നത്തെ കണക്ക് 36,039. രോഗികളുടെ എണ്ണം പതുക്കെ കുറയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 22.6%. സംസ്ഥാനത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 10 ദിവസങ്ങൾക്ക് മുൻപ് 4.5 ലക്ഷത്തിനടുത്തായിരുന്നു എത്തിയത്. ഇന്നലത്തെ കണക്കനുസരിച്ച് അത് 2,77,598 കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് 2,59,179. ഇപ്പോൾ രോഗവ്യാപനത്തെ കുറച്ചു കൊണ്ടുവരാൻ ലോക്ക്ഡൗൺ സഹായകമായിരിക്കുന്നുവെന്ന് അനുമാനിക്കാം. 10 ദിവസങ്ങൾക്ക് മുൻപ് കോവിഡ് രോഗികളിൽ ഏകദേശം 91% ആളുകളെ വീടുകളിലും 9% ആളുകളെ ആശുപത്രികളിലുമാണ് ചികിത്സിച്ചിരുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സിക്കുന്നവരുടെ എണ്ണം ഏകദേശം 14% ഉയർന്നിട്ടുണ്ട്. ആശുപത്രികളിലെ തിരക്ക് കുറയുന്ന സാഹചര്യം ഇനിയും വന്നിട്ടില്ല. അതിനിനിയും 2-3 ആഴ്ചകൾ കൂടി പിന്നിടേണ്ടി വരും. മരണസംഖ്യ കുറയുന്നതിനും അത്രയും സമയം വേണ്ടി വന്നേക്കാം. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ 9 ദിവസം പിന്നിട്ടു. സർക്കാർ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾക്കനുസരിച്ചുള്ള കുറവ് രോഗികളുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് ഇപ്പോൾ കൂടുതൽ പേർക്കും രോഗം പകരുന്നത് വീടുകളിൽ തന്നെയാണ്. കൂട്ടുകുടുംബങ്ങൾ കൂടുതലുള്ളത് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കുടുംബത്തിലൊരംഗം രോഗബാധിതനായാൽ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ തുടരുകയും ഇയാളിൽ നിന്ന് മറ്റംഗങ്ങളിലേക്ക് രോഗം പകരുകയുമാണ് ചെയ്യുന്നത്. മതിയായ ക്വാറന്റൈൻ സൗകര്യമില്ലാത്ത വീടുകളിൽ നിന്ന് പോസിറ്റീവായവരെ CFLDCയിലേക്ക് മാറ്റുന്നതാണ്. അതേപോലെ തന്നെ രോഗലക്ഷണങ്ങളോടെ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അവർ ഇതുപോലുള്ള വീടുകളിൽ കഴിയുമ്പോൾ രോഗബാധിതനാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് രോഗം പകരും. ഇപ്പോൾ രോഗലക്ഷണങ്ങളോടെ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അത്തരം ആളുകളെ താമസിപ്പിക്കുന്നതിന് പ്രത്യേക വാസസ്ഥലം ഒരുക്കും. അതേപോലെ തന്നെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലും
കരുതൽ വാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. എല്ലാ താലൂക്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള കോവിഡ് ആശുപത്രികൾ സജ്ജീകരിക്കും. ഇതിനു പുറമെ 400 ബെഡുകളുള്ള CFL TCകളും ഒരുക്കുന്നുണ്ട്. പ്രാദേശികമായി സ്റ്റെബിലൈസേഷൻ സെന്ററുകൾ ഒരുക്കും. ഓക്സിജൻ പാർലറുകൾ, അടിയന്തരമായി നൽകേണ്ട ചികിത്സകൾക്കുള്ള സൗകര്യങ്ങൾ, അതൊക്കെ ഇവിടെ ഉണ്ടാവും. 15 മെഡിക്കൽ ബ്ലോക്കുകളിലും പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ക്വാറന്റൈനിലുള്ളവർ പുറത്തിറങ്ങിയാൽ കണ്ടെത്തി കേസെടുക്കുക മാത്രമല്ല, അവരെ CFL TCകളിലേക്ക് മാറ്റുകയും ചെയ്യും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ ആന്റിജൻ പരിശോധന നടത്തി പോസിറ്റീവായവരെ CFL TCകളിലേക്ക് മാറ്റും. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 10,000 ലിറ്റർ ശേഷിയുള്ള ഓക്സിജൻ സംഭരണി ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ടാങ്കുകൾ പെരിന്തൽമണ്ണ, തിരൂർ ആശുപത്രികളിൽ സ്ഥാപിക്കും. മലപ്പുറത്ത് പോലീസ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ഇതിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം വ്യാപകമായ പരിശോധന നടത്തിവരികയാണ്. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വീടിന് പുറത്തിറങ്ങാവൂ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. രോഗലക്ഷണങ്ങളുള്ളവരും രോഗികളുമായി സമ്പർക്കമുള്ളവരും പരിശോധനയ്ക്ക് സന്നദ്ധരായി സ്വയം മുന്നോട്ട് വന്നാലേ രോഗവ്യാപനം തടയാൻ സാധിക്കൂ. മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എല്ലാവരും കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലും കൂടുതൽ ശക്തമായ ഇടപെടൽ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചെങ്കിലും ജില്ലയിലെ 43 പഞ്ചായത്തുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിലാണ്. ഈ പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കാനും ക്വാറന്റൈൻ സംവിധാനങ്ങൾ വിപുലപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വ്യാപന തോതിൽ കുറവ് രേഖപ്പെടുത്തി. നിലവിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒരു പഞ്ചായത്തിൽ മാത്രമാണ് 50% മുകളിലുള്ളത്. ഇവിടെ മൊബൈൽ ടെസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കാരശ്ശേരി പഞ്ചായത്തിലാണ്. 58% ഇവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അഴിയൂരിൽ 55%.
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുണ്ട്. രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ട രോഗങ്ങളിൽ ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർ മൈക്കോസിസ് രോഗത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രികളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മ്യൂക്കർ മൈക്കോസിസ് രോഗബാധ കണ്ടെത്തിയാൽ അതെത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ടതാണ്. ബ്ലാക്ക് ഫംഗസ് കാര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ പ്രോട്ടോക്കോൾ രൂപീകരിക്കും. ലോക്ക്ഡൌൺ ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ തുറക്കുന്നതിന് നിശ്ചിത ദിവസം അനുവദിക്കുന്നതാണ്. അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒരു ഇനമാണ് ചെത്തുകല്ല്, വെട്ടുകല്ല്. ഈ ചെത്തുകല്ല് വെട്ടാൻ അനുമതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചെത്തുകല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ലോക്ക്ഡൌണിന് മുൻപ് തന്നെ തടയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് ഈ കല്ല് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അത്തരത്തിൽ ചെത്തുകല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങളെ തടയുന്നത് ഒഴിവാക്കണമെന്നും കണ്ടിട്ടുണ്ട്. മലഞ്ചരക്ക് കടകൾ തുറക്കണമെന്നൊരാവശ്യം നേരത്തെ കൃഷിക്കാരുന്നയിക്കുന്നുണ്ടായിരുന്നു. അതിൽ വയനാട്, ഇടുക്കി ഈ രണ്ട് ജില്ലകളിലും മലഞ്ചരക്ക് കടകൾ ആഴ്ചയിൽ രണ്ട് ദിവസം തുറക്കാൻ അനുവദിക്കും. ബാക്കി എല്ലാ ജില്ലകളിലും ആഴ്ചയിൽ ഒരു ദിവസം തുറക്കാനാണ് അനുവാദമുണ്ടാവുക. റബ്ബർ തോട്ടങ്ങളിലെ മഴക്കാലത്ത് റെയിൻ ഗാർഡ് വേണ്ടി വരും, മഴമറ. അതിന് ആവശ്യമായ കടകൾ നിശ്ചിത ദിവസം തുറക്കുന്നതിന് അനുമതി നൽകും. വാക്സിനേഷൻ ബാങ്ക് ജീവനക്കാർക്ക് ബാങ്ക് തന്നെ നൽകുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെട്ടത് ബാങ്ക് ജീവനക്കാരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയാലേ ആദ്യഘട്ടത്തിൽ തന്നെ നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഗൗരവമായി പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വാക്സിൻ ലഭ്യമാകുന്നില്ല എന്നൊരു പ്രശ്നം പലരും ഉയർത്തിയിരുന്നു. രണ്ടാം ഡോസ് എടുക്കേണ്ടവരുണ്ട് എന്നുള്ളത്. അപ്പോൾ വാക്സിൻ്റെ പ്രശ്നത്തിൽ കോവിഷീൽഡാണ് വിദേശത്ത് അംഗീകരിച്ച വാക്സിൻ. അപ്പോൾ കോവിഷീൽഡിൻ്റെ രണ്ടാം ഡോസ് 84 ദിവസത്തിന് ശേഷമേ നൽകാവൂ എന്നാണ് ഇപ്പോഴുള്ള നിലപാട്.
ഈ 84 ദിവസത്തിനുള്ളിലാണ് വിദേശത്ത് ജോലിയുള്ള ഒരാൾ തിരിച്ചു പോകേണ്ടതെങ്കിൽ ഈ രണ്ടാം ഡോസ് ലഭിക്കാത്തതിൻ്റെ ഫലമായി അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെയുള്ള അനേകം കേസുകളുണ്ട് എന്നാണ് ഇതിനകം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് ജോലിയുള്ളവർ വാക്സിനേഷൻ ലഭിക്കാത്തത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരുമ്പോൾ അത്തരം ആളുകൾക്ക് വാക്സിനേഷൻ നൽകുന്നതിന് സൗകര്യമൊരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 84 ദിവസം കഴിഞ്ഞേ പറ്റൂ എന്നുള്ളത് ഏത് രീതിയിൽ ഇളവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കാൻ പറ്റും അത് പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പമുള്ളൊരു പ്രശ്നം, നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോവാക്സിൻ, കോവിഷീൽഡിനോടൊപ്പം കോവാക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. കോവാക്സിന് വിദേശ അംഗീകാരമില്ല. അപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ WHOയുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അംഗീകാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മെ ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് കോവാക്സിൻ്റെ അംഗീകാരം പെട്ടെന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലും സംസ്ഥാന സർക്കാർ പെടുത്തുന്നതാണ്. അതോടൊപ്പം ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതുമ്പോൾ മാസ്ക് ധരിക്കുന്നതിലുള്ള പ്രയാസം ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡിൻ്റെ ഭാഗമായി പല പ്രയാസവും അനുഭവിച്ചാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാസ്ക് ധരിക്കുന്നത് ഒരു പ്രയാസമാണെന്ന് കാണാതെ അത് സ്വയം കരുതലും മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളൊരു നടപടിയുമാണ് എന്ന് കണ്ടുകൊണ്ട് നടപ്പാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് ഉയർന്നു വന്ന ചില നിർഭാഗ്യകരമായ പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും മരണപ്പെടുന്നു, കുട്ടികൾ അത്തരമൊരവസ്ഥയിൽ വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലാകുന്നു. അപ്പോൾ അത്തരം കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കുക എന്നത് ഒരു പരിശോധനയിലൂടെ തീരുമാനിക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം സമൂഹത്തിലെ പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകുക എന്നതാണ്. അങ്ങനെയാണ് സാമൂഹ്യ പ്രതിരോധ ശേഷി ആർജിക്കാൻ പറ്റുക. എന്നാൽ വാക്സിനുകളുടെ ദൗർലഭ്യം, ആസൂത്രണം ചെയ്ത വേഗതയോടെ വാക്സിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 45 വയസ്സിന് മേലെയുള്ളവർക്ക്
വാക്സിനേഷൻ ആവശ്യമായ വാക്സിൻ നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നിട്ട് കുറേ നാളായി. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ നാം സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമായാണ് വാക്സിനുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ആഗോള ടെൻഡർ സംസ്ഥാന സർക്കാർ വിളിച്ചത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ ടെൻഡറുകൾ ക്ഷണിക്കുമ്പോൾ ഒരുപാട് ആവശ്യക്കാരാണല്ലോ വരിക. അപ്പോൾ വില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും എത്രയാണ് വാക്സിൻ വേണ്ടത് എന്ന ആവശ്യകത കണക്കാക്കുക. അങ്ങനെ രാജ്യത്തിന് മൊത്തത്തിൽ എത്രയാണോ വാക്സിൻ ആവശ്യമായി വരുന്നത് ആ വാക്സിൻ വാങ്ങുന്നതിനുള്ള ആഗോള ടെൻഡർ കേന്ദ്ര സർക്കാർ തന്നെ വിളിക്കുക. അങ്ങനെ വന്നാൽ വാക്സിനുകളുടെ വില ഉയരാതെ നിലനിർത്താൻ കഴിയും. ഇതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് വാക്സിനുകൾ സൗജന്യമായി നൽകിക്കൊണ്ട് ഒരാൾ പോലും ഒഴിവാകാതെ എല്ലാ ജനങ്ങളും വാക്സിൻ എടുക്കുന്നത് ഉറപ്പുവരുത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ നടപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ രണ്ടാമത്തെ തരംഗത്തിന്റെ തുടക്കത്തിൽ 106 ആശുപത്രികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 252 ആശുപത്രികളായി ഉയർന്നിരിക്കുകയാണ്. 122,65,000 രൂപയാണ് ഈ പദ്ധതി വഴി ജനങ്ങളുടെ ചികിത്സക്കായി ചെലവഴിച്ചിരിക്കുന്നത്. കൂടുതൽ ആശുപത്രികൾ ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്നും ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ അധ്യക്ഷതയിലുള്ള പരാതി പരിഹാര സെല്ലാണ് പരിശോധിച്ചു വരുന്നത്. അതനുസരിച്ച് സത്വരമായ നടപടികൾ കൈക്കൊണ്ട് പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. മാസ്കുകളുടെ ഉപയോഗം കോവിഡ് രോഗവ്യാപനം തടയാൻ ഏറ്റവും ഉപകാരപ്രദമായ പ്രതിരോധ മാർഗമാണ്. കോവിഡിനെ മാത്രമല്ല വായു വഴി പടരുന്ന മറ്റ് സാംക്രമിക രോഗങ്ങളെ തടയാനും മാസ്കുകൾ സഹായകമാണ്. മാസ്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം രോഗങ്ങൾ പിടിപെടാനും കാരണമാകുമെന്ന് നമ്മൾ ഓർക്കണം.
തുണികൊണ്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ അവ ഉപയോഗശേഷം നന്നായി കഴുകി വെയിലിൽ ഉണക്കണം. മഴക്കാലത്താണെങ്കിൽ ഉണങ്ങിയാലും ഈർപ്പം മുഴുവനായി കളയാൻ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് തന്നെ ഉണക്കണം. സർജിക്കൽ മാസ്കുകൾ ഒരു തവണ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. 6 മുതൽ 8 മണിക്കൂർ വരെയാണ് പരമാവധി ഉപയോഗിക്കാൻ കഴിയുക. N95 മാസ്കുകളും ഒരു തവണ മാത്രം ഉപയോഗിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. പക്ഷേ വില കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ തവണ N95 മാസ്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ രീതി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. N95 മാസ്കുകൾ വാങ്ങുമ്പോൾ 5 മാസ്കുകളെങ്കിലും ഒരുമിച്ച് വാങ്ങുകയും ഒരു തവണത്തെ ഉപയോഗത്തിന് ശേഷം മലിനമായിട്ടില്ലെങ്കിൽ ആ മാസ്ക് ഒരു പേപ്പർ കവറിൽ സൂക്ഷിക്കുകയും വേണം. മറ്റ് 4 മാസ്കുകൾ കൂടി ഉപയോഗിച്ച് ഇതേപോലെ സൂക്ഷിച്ചതിന് ശേഷം 6-ാമത്തെ ദിവസം ആദ്യ ദിവസം ഉപയോഗിച്ച മാസ്ക് വീണ്ടും ഉപയോഗിക്കുക. ഈ വിധം പരമാവധി 3 തവണ ഒരു മാസ്ക് ഉപയോഗിക്കുക. അതിൽ കൂടുതൽ തവണയോ തുടർച്ചയായോ N95 മാസ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. മാസ്കുകൾ ഇത്തരത്തിൽ ശാസ്ത്രീയവും സുരക്ഷിതവുമായ രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കുന്നത്. മാസ്കുകൾ ഉപയോഗിക്കുന്നതും ബ്ലാക്ക് ഫംഗസ് രോഗവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അശാസ്ത്രീയമായ സന്ദേശങ്ങൾ പരക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളെ തടയാൻ ശരിയായ രീതിയിൽ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് മാസ്കുകൾ കൃത്യമായി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സംസ്ഥാനത്തെ 11 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം NQAS ലഭിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം അത്താനിക്കൽ, കോഴിക്കോട് മൂടാടി, കൊല്ലം ഇളമ്പള്ളൂർ, കണ്ണൂർ പാനൂര്, തൃശൂർ ഗോസായിക്കുന്ന്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, കണ്ണൂർ ന്യൂമാഹി, തൃശൂർ പോർക്കളയങ്ങാട്, കൊല്ലം മുണ്ടക്കൽ അർബൻ പ്രൈമറി സെന്ററുകൾ, കോഴിക്കോട് പുറമേരി, ഇടുക്കി ഉടുമ്പൻചോല, ഇവക്കാണ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ NQAS ബഹുമതി ലഭിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായി NQAS കിട്ടുന്നത് വലിയ നേട്ടമാണ്. അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ വിഭാഗത്തിൽ
ഏറ്റവും കൂടുതൽ എൻ ക്യു എസ് നേടുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിലും ആദ്യത്തെ 12 ദിവസവും 12 സ്ഥാനവും കേരളത്തിനുള്ളതാണ്. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം, പൂഴനാട് കുടുംബാരോഗ്യ കേന്ദ്രം, കാസർഗോഡ് കയ്യൂർ രക്തസാക്ഷി സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രം, 99% സർക്കാർ കരസ്ഥമാക്കി ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്താണ് ഈ കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം, ഒറ്റശേഖരമംഗലം, പുഴനാട് കുടുംബാരോഗ്യ കേന്ദ്രവും കാസർഗോഡ് കയ്യൂർ രക്തസാക്ഷി സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രവും ആണ് 99% സ്കോറ് കരസ്ഥമാക്കി 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലാകെ 119 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് എൻ ക്യു എസ് അംഗീകാരമുള്ളത്. ഇതിൽ 3 ജില്ലാ ആശുപത്രികളും 4 താലൂക്ക് ആശുപത്രികളും ആണുള്ളത്. 6,500 വിഷയങ്ങൾ വിലയിരുത്തിയാണ് എൻ ക്യു എസ് അംഗീകാരം നൽകുന്നത്. അംഗീകാരം ലഭിക്കുന്ന പി എച്ച് സികൾക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റാശുപത്രികൾക്ക് 1 കിടക്കക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8,094 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4,304 പേർക്കെതിരെ നിയമനടപടി സ്വീകരിച്ചു. പിഴയായി 31,70,050 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. ഇനി നമുക്ക് ലഭിച്ച സഹായങ്ങളുടെ കാര്യമാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ മെറ്റൽ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ ഹിൻഡാൽ കോ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് ആലുപുരം യൂണിറ്റ് 50 ലക്ഷം രൂപ വിലമതിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് കൈമാറി. ദീർഘകാല രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സൊലസ്. സൊലസ് വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ കുട്ടികളുടെ വാർഡുകളിലേക്കായി 18 ലക്ഷം വില വരുന്ന 21 ICU ബെഡുകളും 3 നോൺ ഇൻവേഴ്സീവ് വെന്റിലേറ്ററുകളും നൽകിയിട്ടുണ്ട്. കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ 2008 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളും അമേരിക്കയിലെ കെയറൻ ഷെറും ഓറിഗോൺ മലയാളി അസോസിയേഷനും സ്വരം ചേർന്നാണ് ഈ 18 ലക്ഷം രൂപ നൽകിയത്. നേരിയ കോവിഡ് ലക്ഷണമുള്ളവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് സർക്കാരുമായി സഹകരിച്ച് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാർ 235 പൾസ് ഓക്സിമീറ്ററുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. കേരള ബിസിനസ് ഫോറം പ്രസിഡന്റ് കെ ആർ ജയരാജ് 3 എയർവോ മെഷീനുകൾ
കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൈമാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായ പ്രവാഹം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി 111,111 രൂപ. കർഷക തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 2,100 രൂപ. സഖാവ് ചടയൻ ഗോവിന്ദന്റെ ഭാര്യ ഈ ദേവകി ഒരു മാസത്തെ പെൻഷൻ തുക 12,000 രൂപ. ഡോക്ടർ എം ലീലാവതി 1 ലക്ഷം. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. തലോർ സർവീസ് സഹകരണ ബാങ്ക് 10,48,343. ചോറോഡ് ബാങ്ക് 10 ലക്ഷം. തിരൂർ അർബൻ ബാങ്ക് 10 ലക്ഷം. അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 8,59,398. മൈനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 5,13,300. തൊട്ടിപ്പാൽ സർവീസ് സഹകരണ ബാങ്ക് 7,32,712. വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5,58,308. ചുഴലി സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. ജീവനക്കാർ 30,900. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം. കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് ജീവനക്കാരുടെ മാറ്റിവച്ച ശമ്പളത്തിന്റെ 1-ാം ഗഡു 3,44,436. കുന്നിരിക്ക സർവീസ് സഹകരണ ബാങ്ക് 3,35,100. ISRO സ്റ്റാഫ് അസോസിയേഷനും സാംസ്കാരിക സംഘടനകളായ സ്പാർക്ക് ആർട്സ് ക്ലബ്ബും സ്പാർക്ക് ഫിലിം സൊസൈറ്റിയും ചേർന്ന് 3 ലക്ഷം. മാടായി സർവീസ് സഹകരണ ബാങ്ക് 3 ലക്ഷം. എറണാകുളം എബനസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസും അധ്യാപകരും 2,59,398. മാനന്തവാടി കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി 2,08,123. കേരള യോഗ അസോസിയേഷന്റെ സംസ്ഥാന ഘടകവും 14 ജില്ലാ ഘടകങ്ങളും ചേർന്ന് 150,000 രൂപ. കോഴിക്കോട് ജില്ലയിലെ ദേവർകോവിൽ KVKMM UP സ്കൂൾ വിദ്യാർത്ഥികൾ 1,06,613. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂൾ ജീവനക്കാർ 1,06,137. സിയാപ്റ്റ് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ 1 ലക്ഷം. ഇടുക്കി ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് 1 ലക്ഷം. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 1 ലക്ഷം. ഖത്തറിൽ നിന്ന് അഹമ്മദ് കുട്ടി അരളയിൽ 1 ലക്ഷം. ബാലരാപുരം PHCയിലെ ഡോക്ടർ സുശാന്തിന്റെ വിവാഹ സൽക്കാരം ഒഴിവാക്കി 1 ലക്ഷം. കേരള ഗ്ലാസ് ഡീലേഴ്സ് ഫോറം 1 ലക്ഷം. ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയപ്രകാശും മാതാവ് പാറക്കുട്ടിയും 65,000. കൊല്ലം പ്രോഗ്രസീവ് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം 50,000 രൂപ. തൃത്താല പരുതൂർ മംഗലം തറമൽ ഷിനോദ് 51,000. റിട്ടയേർഡ് അഡീഷണൽ സെക്രട്ടറി ബാഹുലേയൻ 50,000. പട്ടാമ്പി മെൽക്കോ ഗ്രൂപ്പ് ചെയർമാൻ സെയ്ദ് മേലേദിൽ 50,000. CK ഹാർഡ്വെയർ കരുവാൻപടി തൃത്താല 50,000. തൃത്താലയിലെ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി TK നാരായണൻ 50,000. തൃശൂർ ഇയാൽ മേലതിൽ വീട്ടിൽ ലത 50,000. മാവേലിക്കര കല്ലുമല അനീഷ് 50,000. CPIM തഴക്കര ലോക്കൽ സെക്രട്ടറിയായിരുന്ന PK ശശിധരന്റെ സ്മരണാർത്ഥം കുടുംബം 50,000. കാഞ്ഞങ്ങാട് നന്മമരം ചാരിറ്റബിൾ ട്രസ്റ്റ് 45,000.
തൃശൂർ കേരളവർമ്മ കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഐ വി വിദ്യ 40,000. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെൻഷൻ പറ്റിയ സ്റ്റാലിനും തങ്കമണിയും ചേർന്ന് 25,000. ഡോക്ടർ പി എൻ വിശ്വനാഥൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 25,000. എ കെ ജി സെന്ററിലെ ഹരിദാസ് 25,000. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് 25,000. പടിയൂരിലെ എ ഗോപാലൻ മാസ്റ്ററും ഭാര്യ ചെല്ലമ്മ ടീച്ചറും 25,000. ആദ്യകാല സി പി ഐ നേതാവായിരുന്ന തങ്കപ്പൻ ആചാര്യയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി മാറ്റിവെച്ച തുക 25,000. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയേനി പള്ളി 25,000. എം വി ഗോവിന്ദമാരാർ കാവുഞ്ചൽ 25,000. ദക്ഷിണമേഖല ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം മുൻ താരം രജനീഷ് ഹെൻറി വിവാഹത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്നും 25,000. ചോറോട് ബാങ്ക് മുൻ പ്രസിഡന്റ് പരേതനായ എ കെ ഗോപാലക്കുറുപ്പിന്റെ ഓർമ്മക്കായി മക്കൾ 25,000. പള്ളിപ്പുറം ഇന്ദിവരത്തിൽ ജൂനിറ്റ വിവാഹദിനത്തിൽ 25,000. പുന്നക്കാമുകൾ റെസിഡൻസ് അസോസിയേഷൻ 25,000. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ജയലക്ഷ്മി 25,000. കോതമംഗലം മാങ്കൂട്ടത്തിൽ ഡോക്ടർ എം ബി പോൾ എം ഇ പോൾ ദമ്പതിമാർ 25,000. ഡോക്ടർ ഹുറയർകുട്ടി ആനക്കര 25,000. ജനശക്തി പടയന നീലേശ്വരം 20,000. സി പി ഐ എം തൃത്താല ഏറിയ കമ്മിറ്റി അംഗം വി കെ മനോജ്കുമാർ 15,000. മാടായി അഗ്രികൾച്ചർ വെൽഫെയർ സഹകരണ സൊസൈറ്റി 11,167. മാടായി അഗ്രികൾച്ചർ വെൽഫെയർ സഹകരണ സൊസൈറ്റി 11,167. പുതിയിടം ഗ്രീൻ ഗാർഡനിൽ ഫൈസൽ റഹ്മാൻ 10,000. മാവേലിക്കര വാഴയിൽ ബാലൻ 10,000. ഭാരതീപുരം റബ്ബർ ഉൽപ്പാദക സംഘം 10,000. മട്ടന്നൂർ എച്ച് എസ് എസിലെ എൻ എസ് എസ് വളണ്ടിയർമാർ 10,000. കൈരളി നെൽകർഷക സ്വാശ്രയ സംഘം മൂക്കുന്ന് 10,000. ശാന്താ ഗോപികോട്ടിമുറിക്കൽ 10,000. അഞ്ചരക്കണ്ടി ഓടത്തിൽ പിടികയിലെ പരേതനായ കൊളവയിൽ ബാലന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ 10,000. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ യൂണിറ്റ് ആദ്യഗഡു 10,000. ചക്കരക്കൽ നാലാം പീടിക സോനാ റോഡിലെ വി വി പുരുഷോത്തമൻ 10,000. ആനയറ ലളിതാരാമത്തിൽ രാമചന്ദ്രന്റെ 10-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും 10,000. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തകൻ കാങ്കോൽ നോർത്തിലെ ദാമോദരന്റെ മകൻ കെ ബി അനൂപ് വിവാഹത്തിന്റെ ഭാഗമായി 10,000. പാലക്കാട് വിളയൂർ എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് 5,000 രൂപ. സമഗ്ര ശിക്ഷാ ഓഫീസുകളിലെ ജീവനക്കാർ മാറ്റിവെച്ച ശമ്പളത്തിന്റെ ആദ്യ ഗഡു അടച്ചു. പുനലൂർ പച്ചയിൽ വീട്ടിൽ ജഗദമ്മ ആടിനെ വിറ്റുകിട്ടിയ തുക 5,001 രൂപ. ചേലക്കര കുറുമല വലിയ പറമ്പിൽ പത്മാവതി തന്റെ ആടിനെ വിറ്റ് ലഭിച്ച 5,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സാധാരണഗതിയിൽ വേണ്ടത് പ്രത്യേകമായ ഒരു അപേക്ഷ കൊടുത്ത് അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ശ്രമിക്കണം. അതിനാവശ്യമായ നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അങ്ങനെ ചെയ്താൽ അതെ, അത് കേന്ദ്രമാണ് ആ വാക്സിൻ നൽകേണ്ടത്.
അത് നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എപ്പോൾ നൽകുമെന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇതേവരെ ലഭ്യമായിട്ടില്ല. അത് കുറച്ചൊരു ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം ഈ അടുത്ത ആഴ്ചകളിലും മാസമൊക്കെ വേണമല്ലോ ഈ വാക്സിൻ കിട്ടുന്നത്. അങ്ങനെ തന്നെ കിട്ടുമോ എന്നൊരാശങ്ക തന്നെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫലപ്രദമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് തന്നെയാണ് അക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഇതിനു പുറമെ വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമം നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നിരിക്കുകയാണ്. ആ കാര്യങ്ങൾ നല്ല പുരോഗതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇതിൽ സാധാരണ നിലക്ക് വർക്ക്ഷോപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനാവശ്യമായ മറ്റ് സ്പെയർ പാർട്സുകൾ വേണമല്ലോ. അപ്പോൾ അത് തുറക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ കടകളുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കാം. സിഎം നേരത്തെ പറഞ്ഞിരുന്നു ഈ കോവിഡ് കാലത്ത്, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് ആരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുതെന്ന്. പക്ഷേ സിഎമ്മിന്റെ തന്നെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് 20-30 വർഷമൊക്കെ സർവീസ് ഉള്ളവരെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പമ്പ് ഓപ്പറേറ്റർമാരായി പ്രവർത്തിച്ചവരെ പിരിച്ചുവിട്ടു എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ സിഎം തന്നെ നേരത്തെ പറഞ്ഞതാണ് ഈ സത്യവാങ്മൂലം, പ്രത്യേകിച്ച് ഈ ബാങ്കുകളിലും KSFE ഒക്കെ അതൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ കുറഞ്ഞ ശതമാനം ജീവനക്കാർ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർ അതായത് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ വാഹനങ്ങൾ വാടകയ്ക്കോ പിടിച്ചു പോകുമ്പോൾ സത്യവാങ്മൂലം പലയിടത്തും പോലീസുകാർ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി വരുന്നുണ്ട്. അത് യഥാർത്ഥ സത്യവാങ്മൂലമാണെങ്കിൽ അതിൽ മറ്റു പ്രശ്നങ്ങൾ വരില്ല. എന്നാൽ ഈ യാത്ര ചെയ്യാനുള്ള അമിതമായ ത്വര കാരണം മറ്റു ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നവരെ വരുന്നുണ്ടെങ്കിൽ അത് തടയുന്നതിന് പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്ന് വരും. അത് തമ്മിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഒന്നേ നമ്മളതിൽ കാണേണ്ടതുള്ളൂ, കഴിയാവുന്നത്ര യാത്ര ഒഴിവാക്കുക എന്നതിൽ തന്നെയാണ് മുൻതൂക്കം നമ്മളെല്ലാവരും നൽകേണ്ടത്. അടിയന്തര ആവശ്യം വന്നു അങ്ങനത്തെ ഘട്ടത്തിലാണ് ഈ സ്വയം സർട്ടിഫിക്കറ്റുമൊക്കെ സാക്ഷ്യപ്പെടുത്തി പോകുന്ന നില വേണ്ടത്. അത് പോലീസും അതുമായി സഹകരിച്ച് തന്നെ നടപടികൾ സ്വീകരിക്കും. ഒരാഴ്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നത് കരുതി. പക്ഷെ ഇപ്പൊ ഒരു മാസത്തോളം ആകുമ്പം ഈ വാടക കൊടുക്കുന്ന സമയമായിട്ട് അത് ഒരു 10,000 രൂപ തൊട്ട് ചിലപ്പോൾ 2,00,000 രൂപ വരെ വാടക കൊടുക്കുന്ന കടകളുണ്ട്. അപ്പം ഈ മാസത്തെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി സിഎം ഇടപെടണമെന്നാണ് പൊതുവുള്ളൊരു ആവശ്യം. അത് നേരത്തെ നമ്മുടെ ഒരു അനുഭവം ഉണ്ടായത് ഈ ഇത്തരം കടകൾക്ക് വാടക ഈടാക്കുന്നവര് അവർ തന്നെ അറിഞ്ഞുകൊണ്ട് ആ വാടക ഒഴിവാക്കുന്നവരെ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴിതിങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ അതേ നിലപാട് തന്നെ അവരെല്ലാവരും സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ ത്വരിതപ്പെടുത്താൻ ആവശ്യമായത് എന്താണോ അത് സർക്കാരും ചെയ്യാം. സംസ്ഥാനം വില കൊടുത്ത് വാങ്ങിയ വാക്സിൻ ഒരു 7,00,000 മീതെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണെങ്കിൽ 18-44 ഇടയ്ക്കുള്ളവർക്കാണ് ഇപ്പം പ്രോട്ടോകോൾ ഉള്ളത്. ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അതിലൊരു പ്രോട്ടോകോൾ മാറ്റമോ അല്ലെങ്കിൽ 45 മുകളിലുള്ളവർക്ക് ഒരു മുൻഗണന നൽകിയുള്ള ഒരു മാറ്റം ആലോചിക്കാവുന്നതാണോ? അതങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഇന്ന കാര്യത്തിനാണ് എന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ മാറ്റം വരുത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളതല്ല. അതിന് ആവശ്യമായ വാക്സിൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ എടുത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം ഈ മൊറട്ടോറിയം സംബന്ധിച്ചാണ്. അപ്പം നമ്മൾ എന്താണ് എടുത്തിരിക്കുന്ന നിലപാട്? ബാങ്കേഴ്സ് സമിതി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടോ? നമ്മൾ കേന്ദ്ര സർക്കാരിനോട് മൊറട്ടോറിയം ആവശ്യപ്പെടുന്നുണ്ടോ? കാരണം ഇപ്പോൾ 1st ആവുകയാണ്, അപ്പോൾ ലോൺ തിരിച്ചടയ്ക്കുന്ന സമയമാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ആവുന്ന സാഹചര്യം, അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ബാക്കിയുള്ള പൈസ കൂടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബാങ്കുകൾ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പം മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ അടിയന്തരമായിട്ട് സർക്കാരിന്റെ ഇടപെടലുണ്ടോ? മൊറട്ടോറിയം സംബന്ധിച്ച് ഒന്നിലധികം തവണ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിന് കേന്ദ്രത്തിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്തയക്കുക, ധനമന്ത്രിക്ക് തന്നെ കത്തയക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം.
ഇപ്പം മഴ കാരണം നന്നായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണക്കെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ മിക്കവാറും കോവിഡ് ഡ്യൂട്ടിയിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭരണം പ്രത്യേകിച്ച് പച്ചക്കറി അടക്കമുള്ളവ ഹോർട്ടികോപ്പ് ഇപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നതാണ് പറയുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് പരിശോധിച്ച് വരുന്നുണ്ട്. ആവശ്യമായ നഷ്ടപരിഹാരം കൃഷി നശിച്ചുപോയവർക്ക് നേരത്തെയുള്ളതുപോലെയല്ല, ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് തന്നെയാണ് സർക്കാർ സന്നദ്ധമായിട്ടുള്ളത്. അത്തരത്തിലാണ് അതിൻ്റെ മാനദണ്ഡം തന്നെ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ പച്ചക്കറിയുടെ കാര്യത്തിലും നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സി എം, ഈ കൊടകര കള്ളനോട്ട് കേസിനകത്ത് പിന്നെ അതിൻ്റെ അന്വേഷണം ബി ജെ പിയുടെ ഉന്നത നേതാക്കളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഉയർന്ന നേതാക്കളെ ആ കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ചിലർ ഹാജരായിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഒന്നര മാസത്തോളമായിട്ടും ഇതുവരെ 3 പരാതി നൽകിയിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസോ ഇതിൽ പ്രാഥമിക അന്വേഷണത്തിന് പോലും തയ്യാറായില്ല. കൊച്ചിയിലെ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ നീണ്ട അവധിയിലാണെന്നും കേൾക്കുന്നത്. അപ്പൊ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇതിൽ ഇടപെടൽ നടത്തോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് അന്വേഷിക്കണം എന്നങ്ങനെ ആവശ്യപ്പെടാൻ വല്ല സാധ്യതകളുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. സംസ്ഥാന സർക്കാർ ഇപ്പോ ഇവിടുത്തെ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുക തന്നെയാണ് ചെയ്യുക. പിന്നെ നിയമപ്രകാരം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. തഹസിൽദാർക്ക് ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് ഇന്ന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അത് പാടില്ല എന്നൊരു നിർദ്ദേശം കൊടുക്കും. ഇത് മലപ്പുറത്തുള്ളതൊരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം വലിയ തോതിൽ കോവിഡ് വ്യാപനം നടക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടി നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലയാണ്. അവിടെ ഈ ഇത്രയും നാളായിട്ടും രോഗവ്യാപനം കുറഞ്ഞു വരുന്നില്ല. അതാണ് ഞാൻ ഒരു ഭാഗം നേരത്തെ പറഞ്ഞു വന്നത്. അതിൻ്റെ ഭാഗമായി പോലീസ് നടപടികൾ കൂടുതൽ കർക്കശമാക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ കർക്കശമാക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം ആളുകളെ തല്ലുക എന്നല്ല, എന്നാൽ പോലീസ് ശക്തമായി ഇടപെടുന്ന സ്ഥിതിയുണ്ടാവും. കേസുകളുടെ ഒക്കെ എണ്ണം കൂടുന്ന നില വരും, ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്നൊക്കെ വരും. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും. അക്കൂട്ടത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യാം. സി എം, ഈ കഴിഞ്ഞ സർക്കാരിന്റെ നയങ്ങളുടെ അംഗീകാരമാണ് തുടർ ഭരണം എന്നാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സി എം എങ്ങനെയാണ് ഈ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷത്തെ, കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവിന് കുറച്ച് വിഷമമുണ്ട് എന്നുള്ള നിലയിലായിരുന്നു സി എം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായിട്ടില്ലല്ലോ. പിന്നെ അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിലല്ലേ, അതിന്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ബാക്കി പിന്നെ ആകാം, അതാ നല്ലത്. ശരി, അല്ല, ലക്ഷദ്വീപിൽ നിന്നും വരുന്ന വാർത്തകൾ അതീവ ഗൗരവമുള്ളതാണ്. അവിടുത്തെ ദ്വീപ് നിവാസികളുടെ സംസ്കാരത്തിനും ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തുന്നൊരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. അത്തരം നീക്കങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നമുക്കറിയാം ലക്ഷദ്വീപും കേരളവുമായി ദീർഘകാലത്തെ ബന്ധമാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ പ്രവർത്തിക്കുകയെന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ പോർട്ടുകളുമായി അവർക്ക് വലിയ ബന്ധമാണ്. നമ്മുടെ നാട്ടിലാണ് അവരുടെ ചികിത്സാവിശ്യാർത്ഥമൊക്കെ സാധാരണ വരാറുള്ളത്. ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എല്ലാം എടുത്താൽ കേരളത്തിലാകെ ലക്ഷദ്വീപിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും.
അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ നാടുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. പരസ്പര സഹകരണത്തിലൂടെയാണ് ദ്വീപ് നിവാസികളും നമ്മളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ വിദ്യാഭ്യാസം, തൊഴിൽ, ചികിത്സ, വ്യാപാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുമായി നമുക്ക് വളരെ ദൃഢമായ ബന്ധമാണ് ഉള്ളത്. ഇത് തകർക്കാൻ ഒരു ഗൂഢശ്രമം ആരംഭിച്ചതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. അത് സംഘീത താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് അത്തരം നിലപാടുകൾ. അത് തീർത്തും അപലപനീയമായതാണ്. ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ നീക്കങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിൻവാങ്ങണം എന്ന് തന്നെയാണ് ശക്തമായ അഭിപ്രായം. ബാക്കി നമുക്ക് പിന്നീടാവാം.